ലുക്കിൽ എന്നുള്ള ഭയങ്കര ബുദ്ധിയാ. ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിങ്ങാവ് ആണ് കേട്ടോ. നമ്മുടെ കോവിലകം റെസിഡൻഷ്യൻ്റെ അടുത്തായിട്ട് വരും. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഒരു ചായക്കടയുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് എനിക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ എനിക്ക് എത്തിച്ചേരാനുള്ള കാരണം എന്ന് പറയാനായിട്ട് എൻ്റെ മോൻ ഒരു ഫുട്ബോൾ പ്ലെയറാണ്. അപ്പോൾ റെഡ് സ്റ്റാറിലൊക്കെ കളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഡിസ്ട്രിക്ട് ലെവലിലേക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫുട്ബോൾ കളിക്കണമെങ്കിൽ എന്തായാലും ജേഴ്സി അതുപോലെ തന്നെ ട്രാക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്തായാലും വേണമല്ലോ. അപ്പോൾ ഇത്തിരി കൂടുതൽ മേടിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഈ പറഞ്ഞ സ്ഥലം എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഒരു മിനിമം ഒരു 10 നമുക്ക് മേടിക്കാം. അപ്പോൾ എന്തായാലും ഇവനും ഉണ്ട്, ഇവൻ്റെ കൂടെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂട്ടിയിട്ട് അങ്ങനെ ഷെയർ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ കുറച്ച് കൂടുതൽ മേടിക്കാം എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഇവിടേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഏതൊക്കെ മെറ്റീരിയൽ എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത് അതിൻ്റെ ടീച്ചേഴ്സ് കൂടി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മറക്കണ്ട, കോവിലകം റെസിഡൻഷ്യൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് വരുന്നത്. അഡ്രസ്സും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാം, അതുപോലെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ അറിയാം, എന്നിട്ട് നമുക്ക് ഇവരുടെ അഡ്രസ്സ് കാര്യങ്ങൾക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അത് കയറാം. വാതിലൊക്കെ തുറന്നു കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. ഇവിടെയൊക്കെ ഒരുപാട് ചാക്കുകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്താ സംഭവം എന്ന് നോക്കാം നമുക്ക്. ഇതൊക്കെ വേസ്റ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അതൊക്കെ ഉണ്ടാവോ, ടീഷർട്ട് പ്രൊഡക്ഷൻ ചെയ്തതിൻ്റെ വേസ്റ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ അതിന്റെ വേസ്റ്റ് ചാക്കുകളൊക്കെ ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിടക്കേണ്ടത്. പ്രൊഡക്ഷൻ വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്, ഇവരുടെ ഓഫീസ് വരുന്നത് സെക്കൻഡ് ഫ്ലോറിലേക്കാണ് കേട്ടോ. അപ്പൊ ഞാനും എക്സൈറ്റഡ് ആണ് എങ്ങനെയൊക്കെ ഇതിന്റെ പ്രൊഡക്ഷൻ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ എന്തായാലും ഓഫീസിലേക്ക് കയറി പോട്ടെ. വൈ നമ്മൾ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് കയറി ചോദിക്കാം. എക്സ്ക്യൂസ് മീ, ഞാൻ കയറിക്കോട്ടെ. ഓക്കെ, നമുക്ക് കയറാം. അപ്പൊ ഇതാണ് ഓഫീസ് റൂം കേട്ടോ. അപ്പൊ ഞങ്ങക്ക് കുറച്ച് ജേഴ്സി വേണമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇവിടെ ബൾക്കായിട്ടൊക്കെ അങ്ങനെ കിട്ടുമോ? അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ പറയണേക്കാളും മുമ്പാട് പേരൊന്നും പരിചയപ്പെട്ട് കൊടുക്കാം. പേരൊന്നും പറയാം. റോണി, പേര് റോണി എന്നാണ് കേട്ടോ. ഇവിടെ മാനേജർ, മാനേജർ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ വേറെ സാറുണ്ട്, വേറെ സാറുണ്ട് കേട്ടോ. അപ്പൊ സാറിനെ നമുക്ക് പിന്നെ പരിചയപ്പെടാം. അപ്പൊ നമ്മുടെ മാനേജർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ഇവിടെ ഡിസ്പ്ലേക്ക് കുറെ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ, ടീഷർട്ട് കാര്യങ്ങളൊക്കെ. അപ്പൊ ഓരോന്നായിട്ട് നമുക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഓക്കെ, കാണിച്ചു തരാൻ പറ്റുമെന്ന് പറയണത് വരും. അപ്പൊ ഇവിടുത്തെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ടീഷർട്ട് ആണ് ഫസ്റ്റ് ഡിസ്പ്ലേ കാണിച്ചു തരുന്നത്. അപ്പൊ ഒരുപാട് പ്രൊഡക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട് അല്ലേ. എന്തൊക്കെയാ ഇവിടെ ചെയ്യുന്നത് കൂടുതൽ? മെയിൻ ആയിട്ട് ടീഷർട്ട് ആണ്, പിന്നെ ജേഴ്സികള്, പിന്നെ ഇപ്പൊ മാസ്ക് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ജേഴ്സി, ട്രാക്സ്, മാസ്ക് അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ ഓരോന്നായിട്ട് നോക്കാം. ഇപ്പൊ ഇതൊക്കെയാണ് ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്നത് അല്ലേ. അപ്പൊ സാമ്പിൾസ് ആണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. അപ്പൊ ഇത് ഫസ്റ്റ് തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കേരള പോലീസ് അക്കാഡമിയുടെ ഒരു ടീഷർട്ട് ആണ് കേട്ടോ കാണുന്നത്. ആ ബാക്കില് നല്ല ഇത് പ്രിന്റ് ഒക്കെ എവിടെയാണോ ചെയ്യുന്നത്? ആ ഇത് എന്ത് പ്രിന്റ് ഇതിന് പറയുന്നത്? സ്ക്രീൻ പ്രിന്റ് ആണ്. പിന്നെ ഇവിടെ എംബ്രോയിഡറി വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇതൊക്കെ എത്ര കൂടുതൽ എടുക്കണം? ബൾക്ക് ഓർഡർ ആണ് വരിക. ബൾക്ക് ഓർഡർ ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു എത്ര, ഒരു 50 100 പീസ് ഒക്കെ എടുക്കണം? 100 പീസ്. അപ്പൊ ഇത് കേരള പോലീസ് അക്കാഡമി എന്ന് പറയുമ്പോ അവർക്കൊക്കെ 100-200 ഒക്കെ പീസ് ബൾക്കായിട്ടാ വരുന്നത് കേട്ടോ. അപ്പൊ നമ്മള് സാധാരണ കാര്യം നമ്മുടെ ജേഴ്സിക്കൊക്കെ ആണെങ്കിൽ എത്ര? 11-12 അങ്ങനെയാണ് ജേഴ്സിയിലൊക്കെ. അപ്പൊ അവര് 12 ടീമിൽ ഇപ്പൊ 12 ആളോ അല്ലെങ്കിൽ മൊത്തത്തിൽ ഇപ്പൊ എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇപ്പൊ 12-15 അങ്ങനെ അനുസരിച്ചിട്ടാണ് തരുന്നത്. അപ്പൊ ഇത് ഒരു റൗണ്ടിനേക്കാണ് കണ്ടത് നമുക്ക്. പിന്നെ അടുത്തെന്ന് പറയുമ്പോ ഇത് കോളറിനേക്കാണ് വരുന്നത് കേട്ടോ. ഇതാ കോളറിനേക്ക്. ഇതൊക്കെ ഇതിന്റെ ഇത് വ്യത്യാസമുണ്ട്. ഇതിപ്പോ സൈഡിൽ കണ്ടോ, പൈപ്പിംഗ് ചെയ്തിട്ടുള്ള വർക്കാണ്. ഇത് പൈപ്പിംഗ് ഇല്ലാണ്ടത്. ഇത് എന്ത് മെറ്റീരിയലാണ് വരുന്നത്? പോളിസ്റ്റർ ആണ്. നിർമ്മൽ നെറ്റ് എന്ന് പറയുന്നത് ഫുൾ ഫോം എൻജി എന്ന് പറയുന്നത് നിർമ്മൽ നെറ്റ്. നിർമ്മൽ നെറ്റ്. ഓക്കെ, അപ്പൊ ഇത് എന്ത് മെറ്റീരിയലാണ് വരുന്നത്? ഇതും തന്നെയാണ്. അപ്പൊ ഇത് കുറച്ചുകൂടി തിക്നെസ് കൂടുതലുള്ള പോലെ ഇത് സോഫ്റ്റ് വരുന്നത്. അതെ, ഇത് പോളിസ്റ്റർ. ഇതിൽ കുറച്ച് ഇതാണ് പോളിസ്റ്റർ മിക്സിംഗ് ആണ്. ഓ ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ രണ്ട് മെറ്റീരിയൽ നമ്മൾ കണ്ടു. ഇനി എന്തൊക്കെ മെറ്റീരിയൽ ഉള്ളത്? നേരത്തെ കണ്ടതിലും ഇതിപ്പോ സാധാ ടീഷർട്ട് ടൈപ്പ് ആണ്. നേരത്തെ കണ്ടത് നമ്മള് റെഗുലർ സ്ലീവ്, അതെ അതെ. ഇത് ആ സ്ലീവ് ആണ് തോന്നുന്നു അല്ലേ.
സിമ്പിൾ ടീഷർട്ട് ആണ് വരുന്നത്. ഇതിന്റെ പ്രിന്റ് വരുന്നത് ബാക്കിലാണ് കേട്ടോ, കണ്ടോ. ബാക്കിലെ ഒരു സൈഡിലാണ് ഇതിന്റെ വർക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കേരള പോലീസിന്റെ തന്നെ നമ്മൾ നേരത്തെ യൂണിഫോം ആണല്ലേ, വൈറ്റ് കളറിന്. ഓക്കെ, യൂണിഫോം ഒക്കെ അപ്പൊ ഇവിടെ തന്നെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുന്നത് കേട്ടോ. ഇതൊക്കെ എംബ്രോയിഡറി വർക്ക് ആണ് ചെയ്യുന്നത്. ബാക്കിലും ഇതിന്റെ പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. ഇതും സാധാരണ ഒരു ടീഷർട്ടിന്റെ മോഡൽ തന്നെയാണ്. ബട്ടണൊക്കെ ഇട്ട് നമ്മള് കോളർ ടൈപ്പ് ആണ്. പിന്നെ വരുന്നത് എങ്ങനെയാ? കേരള പോലീസിന്റെ അവരുടെ തന്നെയല്ല, ഇപ്പൊ ഫുട്ബോളിന്റെ ടീം അവരുടെ തന്നെയല്ല. നമുക്ക് ഏതൊരു പർപ്പസിനായാലും നമുക്ക് ഇവിടെ ചെയ്തെടുക്കാൻ പറ്റില്ല. ഇപ്പൊ മാരേജ് ഫംഗ്ഷനൊക്കെ ചിലപ്പോ ഒരുപോലത്തെ ടീഷർട്ട് ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പൊ ഇത് മാച്ചിങ് ആയിട്ട് ഇതിന്റെ എങ്ങനെയാലും ഒക്കെ ഷോർട്സ് ഒക്കെ ചെയ്യാൻ പറ്റൂല. ഇനി അടുത്തെന്ന് പറഞ്ഞു അങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റൂല. അപ്പൊ ഇതൊക്കെ ഹുഡീസ് ഇപ്പൊ രണ്ട് ലെയർ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. അപ്പൊ ഇതുവരെ ഇനി ഒന്നുകൂടി ഡീറ്റെയിൽസ് എന്ന് പറയാൻ വെച്ചാൽ, ഇവിടെ വേറൊരു സംഭവം ഞാൻ കണ്ടു. കണ്ട ഇവിടെ ഇങ്ങോട്ട് വരും, ഇവിടെ മാസ്കുകൾ കുറെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ മാസ്ക് ഒക്കെ നിങ്ങൾ ചെയ്യുന്നത് തന്നെയാണോ? ഈ മാസ്ക് ഒക്കെ ഇവിടെ തന്നെയാ ചെയ്യുന്നത് കേട്ടോ. ഇത് ഞാൻ എടുത്ത് പറയുന്നില്ല, ഓരോരോ ഇത് കണ്ട എലക്ഷൻ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ. നമ്മുടെ ചിഹ്നം കണ്ട, ഇതൊക്കെ നമ്മുടെ ചിഹ്നം. അത് ഇപ്പൊ രണ്ട് ലെയർ വേണമെങ്കിൽ രണ്ട് ലെയർ ആയിട്ടുണ്ട്, ത്രീ ലെയർ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇവര് കണ്ട. ഇതൊക്കെ വൺ സിംഗിൾ ലെയർ ആണ്, ഇത് ഡബിൾ ലെയർ ആണ്, ഇനി തേർഡ് ലെയർ, മൂന്ന് ലെയർ ഉള്ളതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പൊ അതെ, ഇതെന്ന് പറയുമ്പോ ജസ്റ്റ് പ്ലെയിൻ നോർമൽ ആയിട്ട്, ഇതെന്ന് പറയുമ്പോ ഒരു നടുക്കിലൊരു സ്റ്റിച്ചിങ് വന്നിട്ടുള്ള ഒരു ഷേപ്പാണ്. പിന്നെ ഇവിടെ വെറൈറ്റി എന്ന് പറയാനായിട്ട് ഇതൊക്കെ നമ്മുടെ ചിഹ്നം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്മുടെ ഓപ്ഷൻസ് വെച്ചിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് സൈഡിൽ വരുന്നത് സാധാ ഇത് വരുന്നത്, അതുപോലെ തന്നെ എലാസ്റ്റിക് വേണമെങ്കിൽ എലാസ്റ്റിക് ഉണ്ട്. ഇത് ഒരു അടിപൊളി വർക്കാണ് കേട്ടോ, കണ്ടോ. ഇത് അടിപൊളി മാസ്കാണ്, ഇത് സൈഡിൽ എലാസ്റ്റിക് വെച്ചിട്ടുള്ളതാണ്. ഇതിന്റെ മാസ്കിന്റെ വ്യത്യാസം കണ്ടോ, സാധാരണ പോലത്തെ മാസ്ക് അല്ല കേട്ടോ ഈ കാണുന്നത് കണ്ടോ. ഇത് നമ്മുടെ ബ്യൂട്ടി സോപ്പിന്റെ ഒരു വർക്കാണ്. ഇപ്പൊ ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് എലാസ്റ്റിക്, മറ്റേ സൈഡില് സൈഡില് ചെവിയിൽ ഇടുന്നതാ. ഇത് ഡയറക്റ്റ് മോളിക്കോടെ ഇങ്ങനെ ഇറക്കിയിടുന്ന ടൈപ്പാണ്. വേറൊരു ടൈപ്പ് മാസ്ക് ഞാൻ കണ്ടുകൂടെ, ഇത് കണ്ടോ. ഇത് എന്ത് മെറ്റീരിയലാ വരുന്നത്? സൂപ്പർ പോളി. ഉള്ളിയില് പക്ഷെ കോട്ടൺ, ഉള്ളിയിൽ കോട്ടൺ ആട്ടോ. അപ്പൊ നമുക്ക് ഹാർഷ് ഒന്നും ആവില്ല, പക്ഷെ പുറത്ത് മാത്രമാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത്. ഇതിന്റെയും സ്റ്റിച്ചിങ് കണ്ടോ, വ്യത്യാസം ഉണ്ട്. മൗത്തിന്റെ ഷേപ്പിൽ ആ മൗത്തിന്റെ ഡിസൈൻ തന്നെ കൊടുത്തിട്ട്, എന്താന്ന് വെച്ചാൽ നോസിന്റെ അവിടെ വേറെ ഡിസൈൻ ആണ്, വേറെ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത മാസ്ക് ഏതാ നോക്കാം. ഇത് നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സ് ആണ് കേട്ടോ. ഒക്കെ ഇതൊക്കെ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വരുന്നതാണ്. പിന്നെ ഇതാ ഇതാരാ നമ്മുടെ സച്ചിനോ കണ്ടോ. അപ്പൊ ഇത് നമുക്കെന്ന് പറയുന്നത് നമ്മുടെ ടീഷർട്ടിനെ ഏത് മോഡലാണ് നമ്മൾ ഇവിടെ ഡിസൈൻ ചെയ്യുന്നത് അതിനനുസരിച്ച് മാച്ചിങ് നമുക്ക് മാസ്കും ഇവിടെ ചെയ്ത് തരുന്നതായിരിക്കും അല്ലേ. പിന്നെ ഈ ചെറിയ വലുത് മാത്രമല്ല കേട്ടോ, കുട്ടികളുടെ ഉണ്ട്, നമ്മുടെ ചോട്ടാബീൻ, ചെറിയ കുട്ടികൾക്ക്. അപ്പൊ കുട്ടികൾക്കൊക്കെ സാധാരണ നമ്മൾ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മാസ്ക് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇവിടെ ബൾക്കായിട്ട് ഇവിടെ ചെറിയവർക്കൊക്കെ ആകുമ്പോ എത്ര, പത്തെണ്ണമൊക്കെ ചെയ്തു തരും, പത്തെണ്ണം ചെയ്തു തരും. ഇപ്പൊ പത്തെണ്ണമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്തു തരുന്നതായിക്കോട്ടെ. അങ്ങനെ പലതരം ഉണ്ട്. നമ്മുടെ കല്യാൺ ജ്വല്ലറി, അവരുടെയും മാസ്ക് ഇവിടെ തന്നെ. എന്ന് വെച്ചാൽ ഈ കല്യാൺ ജ്വല്ലറിക്കാർ അവര് യൂണിഫോമായിട്ടാണല്ലോ ഇട്ട് നിൽക്കുക. അപ്പൊ അവർക്ക് ഓട്ടോമാറ്റിക്കലി സെയിം ആ ഒരു മാച്ചിങ് മാസ്ക് വേണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാസ്കാണ് കേട്ടോ ഇത്. ഇത് ഇവര് ഇവിടെ തന്നെ ചെയ്ത് വരുന്നത്. അതുപോലെ പല ബ്രാൻഡിന്റെ ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കാണേണ്ടത് തന്നെയാണ്. ഇത് സാധാ ആണെങ്കിൽ സാധാ ഉണ്ട്, ഇതൊക്കെ സാധാ മോഡലാണ് കേട്ടോ. ഇനി ഇത് ഒരുപാടുണ്ട്. ഇത് ഒരു സംഭവം മിലിറ്ററി ആണ് കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ ഡബിൾ ലെയർ ആണ്, നല്ല തിക്നെസ് ഉള്ളതാണ്. അപ്പൊ ഈ മാസ്കിന്റെ ഡിസ്പ്ലേ ഒക്കെ നമ്മൾ കണ്ടു. ഇനി ഇതിന്റെ പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ പ്രിന്റിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പോവാം. സ്ക്രീൻ പ്രിന്റ്, അതുപോലെ തന്നെ ഇവര് ടീഷർട്ടൊക്കെ എങ്ങനെയാ പ്രൊഡക്ഷൻ ചെയ്യണം അതിന്റെ കാര്യങ്ങളൊക്കെ കിടക്കാണ്. അപ്പൊ ആദ്യം നമുക്ക് സ്ക്രീൻ പ്രിന്റ് നോക്കാം, അതാണ് ഒന്നുകൂടി എനിക്ക് കാണാനായിട്ട് എക്സൈറ്റ്മെന്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രൊഡക്ഷനിലേക്ക് കിടക്കാം. അപ്പൊ ഇത് നമ്മുടെ ഒരു പ്രിന്റ് ചെയ്യുന്ന ഒരു റൂമാണ് കേട്ടോ. അതെ, ഇവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട്. നമുക്ക് ചേട്ടനോട് തന്നെ ചോദിച്ചറിയാം, ചേട്ടൻ പേരൊന്നും പരിചയപ്പെടുത്തി കൊടുക്കും.
പേപ്പർ പ്രിന്റിംഗ് ഓപ്ഷൻ നമുക്ക് മൾട്ടി കളർ പ്രിന്റ് ചെയ്യാം ഓപ്ഷൻ ഉണ്ട് പിന്നെ ചെയ്യുന്നത് വിനൈൽ സ്റ്റിക്കർ സ്റ്റിക്കറിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ വരുന്നത് സ്ക്രീൻ പ്രിന്റിംഗ് ആണ് മൂന്ന് തരം പ്രിന്റിംഗ് ആണ് വരുന്നത് അല്ലേ അപ്പൊ നമുക്ക് ഓരോന്നോരോന്ന് ഏറ്റവും കാണിച്ചു തരാൻ പറ്റുമോ അപ്പൊ ആദ്യം നമുക്ക് ഏതാ കാണിക്കാൻ പോണേ ഞാൻ മൾട്ടി കളറിലുള്ള പ്രിന്റിംഗ് ഉണ്ടല്ലോ ഓക്കെ അപ്പൊ എനിക്കും എക്സൈറ്റഡ് ആണ് കാണാനായിട്ട് കാരണം നമ്മളിതൊന്നും കാണാത്ത സംഭവമാണ് മൾട്ടി കളർ സ്റ്റിക്കർ ആണ് ഇതിൽ കൊറേ കളേഴ്സ് വെച്ചിട്ട് കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നത് നമ്മള് സപ്ലിമേഷൻ പ്രിന്റിംഗിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ശരിക്കും സപ്ലിമേഷൻ പ്രിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലിമേഷൻ പ്രിന്റിംഗ് ഈ പേപ്പറിൽ ചെയ്യുന്ന പ്രിന്റ് ആണോ ഈ കാണുന്നത് പക്ഷെ അതിന് കുറച്ചുകൂടി വലിയ മെഷീനറി യൂസ് വേണം അതങ്ങനെയാണ് ഇതാണ് കേട്ടോ ഇതിന്റെ പ്രിന്റിംഗ് വന്നിട്ടുള്ളത് അപ്പൊ ഇത് പേപ്പറിൽ ഇങ്ങനെ ചെയ്തിട്ട് ഈ മെഷീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അതിനെ നമുക്ക് വേണ്ടിട്ട് എന്തായാലും കാണിക്കുന്നതായിരിക്കും അപ്പൊ ഇത് ചെറിയൊരു ഡിസൈനിൽ നമുക്ക് കാണിക്കാൻ പോണത് അപ്പൊ ഈ ഒരു ഹീറ്റ് ചെയ്യണം ഇത് പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യണതാണ് നമുക്ക് കാണിച്ചത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തു ടൈമർ വെച്ചിട്ടുണ്ട് ആ ടൈമിംഗിൽ ഓട്ടോമാറ്റിക് കട്ട് ആണ് ഓക്കേ കട്ട് ഓഫ് ആവില്ല ഒരു 5 സെക്കൻഡോളം ഹീറ്റ് ചെയ്യണം അപ്പോൾ ഒരു ഒരു മണിക്കൂർ നേരത്തേക്കൊക്കെ അപ്പോൾ എത്ര പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്നത് ഒരു 200 ഇതിപ്പോ ശബ്ദം വന്നിട്ട് അപ്പൊ കട്ട് ഓഫ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എടുത്തു നോക്കാം പ്രിന്റ് ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ഫസ്റ്റ് നമുക്ക് പേപ്പറിലാണ് നമ്മൾ കണ്ടത് കണ്ടു വാ എന്ത് നല്ല കളറിലെ യെല്ലോ ഗ്രീൻ എല്ലാം കൂടി മിക്സ് ബ്ലാക്ക് നല്ല അതോ ലീഫിന്റെ ഈ ഡിസൈനൊക്കെ നമ്മൾ ചൂസ് ചെയ്തിട്ട് ചെറുത് എങ്ങനെ വേണമെങ്കിലും ഇതിപ്പോ സാമ്പിളിന് വേണ്ടിട്ടാണ് നമുക്ക് ജസ്റ്റ് ഒരു തുണിയിൽ കാണിച്ചത് കാണട്ടോ നല്ല കളർഫുൾ ആയിട്ടുണ്ട് ഇത് കണ്ടോ ഇത് ലോങ് ലാസ്റ്റിംഗ് അല്ലേ ലോങ് ലാസ്റ്റിംഗ് കൂടിയാണ് ഇത് കേട്ടോ അപ്പൊ ഇത് ഒരു മണിക്കൂർ നേരത്തേക്ക് 200 ചെയ്യാൻ പറ്റും 250 വരെ ചെയ്യാം അടുത്ത സെക്ഷൻ ഏതാ വരുന്ന പ്രിന്റിംഗ് ഓക്കെ അപ്പൊ അടുത്തത് പ്ലെയിൻ ഒരു ടീഷർട്ട് ആണ് കേട്ടോ ഇതിന് പ്രിന്റ് ഒന്നും ചെയ്തിട്ടില്ല ഇനി അടുത്ത പ്രിന്റ് ആണ് നമുക്ക് കാണിച്ചു തരാൻ പോണെന്ന് പറയണത് അപ്പൊ ഇത് ഇങ്ങനെ ജസ്റ്റ് ചെയ്യാൻ വെക്കാല്ലേ പിന്നെ ഓക്കെ ഇതീ കാണുന്നതാണ് കേട്ടോ ഓക്കെ എന്നിട്ട് ഇത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് വെക്കുക ചെയ്യണല്ലേ ഓക്കെ ഇത് വലിയൊരു ഷീറ്റ് ആണോ ചെറിയൊരു പീസ് അതിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇപ്പൊ ഈ കണ്ണ ഈ ഇട്ടുള്ള ടീഷർട്ട് തന്നെയാണ് ഇപ്പൊ പ്രിന്റ് ചെയ്യാൻ പോണത് കേട്ടോ അപ്പൊ ഇത് എനിക്ക് വേണ്ടിട്ടാണോ അപ്പൊ എനിക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനും അവരുടെ ഒരു മെമ്പർ ആയിട്ടുണ്ട് കേട്ടോ ഇത് നോക്കാൻ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടോ ഏത് സൈഡിൽ വേണമെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല കോളറിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കോളർ കൈ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഫ്രണ്ട് പോർഷൻ മാത്രം അങ്ങനെ അങ്ങനെ ചെയ്യാം ഓക്കെ ഓക്കെ അതായത് ഇപ്പൊ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഹീറ്റ് ചെയ്യാൻ പോവാണത് ഇപ്പൊ ഇതിന് നേരത്തെ കട്ട് ഓഫ് ആ ശബ്ദം വന്നില്ലല്ലോ ആവശ്യമില്ല ഓക്കെ നേരത്തെ ഹീറ്റ് കൂടുതൽ അതായത് എടുക്കാണ് കേട്ടോ ഇതിന്റെ ഉള്ളിന്ന് വാ എന്ത് രസമാ നോക്ക് ഇതൊക്കെ നമ്മള് നമ്മുടെ ഇഷ്ടത്തിന് ഡിസൈൻ ചെയ്യണത് എത്രത്തോളം വലിപ്പം നമുക്ക് അക്ഷരത്തിന് വേണം അത് നമ്മുടെ ഇഷ്ടത്തിന് ഇപ്പൊ ചെറുത് വേണമെങ്കിൽ ചെറുത് നമുക്ക് കൂടുതൽ വലിപ്പം വേണമെന്ന് വെച്ചാൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഈ ടീഷർട്ട് എനിക്ക് തരാന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ അപ്പൊ ഇവരെ കമ്പനി മെമ്പർ ആയിട്ടോ ഇനി അടുത്ത സെക്ഷൻ ഏതാ വരുന്നത് സ്ക്രീൻ പ്രിന്റിംഗ് ഇതാണ് സ്ക്രീൻ പ്രിന്റിംഗ് മെഷീൻ എന്ന് പറയുന്നത് നമുക്ക് പാർക്കിൽ പോയി കഴിഞ്ഞാൽ ഊഞ്ഞാലാടില്ലേ ആ ഒരു ഫീലിംഗ് ആണ് കേട്ടോ ഇപ്പൊ ഇത് കാണാം പിള്ളേർ ഇപ്പൊ കാണണ്ട പാർക്കിൽ പോകാനായിട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അപ്പൊ അവർ കയറിയിരിക്കും അപ്പൊ ഇതാണ് നമുക്ക് സ്ക്രീൻ പ്രിന്റിംഗ് വരുന്നത് അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാ ഓക്കെ ഇതാണ് സ്ക്രീൻ പ്രിന്റിംഗ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ് ഇവരുടെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇത് ഒരെണ്ണം ഒന്ന് ഓക്കെ അപ്പൊ കേരള ഫോറസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഇത് വലിയൊരു മെഷീനാ കണ്ടോ ഊഞ്ഞാലാടാനായിട്ട് നമുക്കങ്ങനെ പറയട്ടെ ഇതിന്റെ വിലയൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് പേടിച്ചു പോവും അപ്പൊ ഇതാ ഫസ്റ്റ് ഇങ്ങനെ തുണി ജസ്റ്റ് വെച്ചില്ല ടീഷർട്ട് ഇതിൽ വെക്കണം ഓക്കെ ഗോൾഡൻ കളർ അല്ലേ കളേഴ്സ് ഒക്കെ എങ്ങനത്തെ ഇതാ യൂസ് ചെയ്യണേ ഇത് പ്ലാസ്റ്റിക് സോളിംഗ് വെച്ചിട്ട് ചെയ്യുന്നതാ നമുക്ക് ലോങ് ലാസ്റ്റ് കിട്ടുന്നതാ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഇതാണല്ലേ അപ്പൊ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ എടുത്തോളാം കുഴപ്പമില്ലല്ലോ
ഗോൾഡൻ ഷെയ്ഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് ഫുൾ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. കണ്ടോ ഇത്ര വലിയ ഒരു സൈസിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇപ്പൊ സാമ്പിളിന് വേണ്ടിട്ട് ചെറിയൊരു ഇതാ ടീഷർട്ട് അല്ല, ചെറിയൊരു തുണിയിൽ നമുക്ക് കാണിക്കാൻ വേണ്ടിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ ഡ്രയർ മെഷീൻ എന്ന് പറയുന്നത് അവിടെ കാണുന്നതാണ്, വലിയതാണ് കേട്ടോ. ഈ കാണുന്നത് ഇങ്ങോട്ട് വരും. ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഡ്രയർ മെഷീൻ എന്ന് പറയുന്ന സംഭവം. ഇതിലിപ്പൊ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരു മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് അത് ഉണക്കി എടുക്കാൻ പറ്റും. അപ്പൊ ഒരു അറ്റ് എ ടൈം ഇപ്പൊ ഇത് എത്ര പറ്റും നമുക്ക് ചെയ്യാനായിട്ട്? ഒറ്റ റൗണ്ടിലോ ഒരു സമയം കൊണ്ട് പ്രിന്റ് ചെയ്തെടുക്കാം. ആറ് കളർ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ആറ് കളറ് എന്നുവെച്ചാൽ ആറെണ്ണം ആണ് ഇതിൽ വരുന്നത്. അപ്പൊ ആറ് കളർ അറ്റ് എ ടൈം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് ഈ കാണുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ പ്രിന്റ് കാര്യങ്ങളൊക്കെ കണ്ടു. ഇത്ര വലിയ മെഷീനില്ല. അപ്പൊ ഒരു മണിക്കൂർ കൊണ്ടൊക്കെ 100 എണ്ണമൊക്കെ ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ബൾക്കായിട്ട് ചെയ്യുകയാണെങ്കിലാണ് ഈ മെഷീൻ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ഇത് മാനുവലായിട്ട് ചെയ്യാനും പറ്റും. അപ്പൊ മാനുവലായിട്ട് എങ്ങനെയാ ചെയ്യാന്നുള്ളത് നോക്കാം. ഇത് ഇവിടെ ഇരുന്നോട്ടെ, ഇത് ഉണങ്ങിയിട്ടില്ല, ഉണങ്ങാനായിട്ട് നമുക്ക് വെക്കാം. ഇനി മാനുവലായിട്ട് എങ്ങനെയാ ചെയ്യാന്നുള്ളത് അതും കൂടി നമുക്ക് കണ്ടറിയാം. അപ്പൊ ഇവിടെയാണ് മാനുവലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. കണ്ടോ, അപ്പൊ നമ്മൾ സ്ക്രീനൊക്കെ എടുത്ത് സെറ്റ് ആക്കിയ ശേഷം നമ്മൾ മാനുവലായിട്ട് ഇത് പ്രിന്റ് ചെയ്യാം. ഈ ഒരു സംഭവം തന്നെ ഇത് ഇവിടെ മുകളിൽ മെഷീനായിട്ട് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഒറ്റയ്ക്കായിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, മാനുവലായിട്ട്. അപ്പൊ നമുക്ക് ഏതോ ഡിസൈൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുത്തിട്ട് ഇതിപ്പോ എന്ത് രസമാണ് നമുക്ക് വൈറ്റില് ആ ഒരു ബ്ലാക്ക് കളർ വരും. എന്ത് രസം, നേരത്തെ നമ്മൾ ആ കണ്ടത് തന്നെ, നമ്മൾ നേരത്തെ കണ്ട പ്ലാസ്റ്റിക്കിന്റെ ഇതിൽ വെച്ച് ചെയ്തത് അതിന് എന്ത് പ്രിന്റാ പറയണേ? അത് വിനൈൽ സ്റ്റിക്കർ. വിനൈൽ സ്റ്റിക്കർ. ഇതാവുമ്പോ നമുക്ക് വരുന്നത് സ്ക്രീൻ പ്രിന്റിംഗ്. അപ്പൊ രണ്ട് ടൈപ്പ് ആണ്. അപ്പൊ ഇതിന് ലെറ്റേഴ്സ് കുറച്ചുകൂടി വലുപ്പമുള്ളതാണ് കേട്ടോ. ഇപ്പൊ നേരത്തെ നമ്മള് ലെറ്റേഴ്സ് ഇത്രയും ചെറുതാണ് കണ്ടത്. അപ്പൊ ഈ ലെറ്റേഴ്സ് ഇതിനൊക്കെ വരുമ്പോ ഒന്നും പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇതാണ് ഇതും ഉണങ്ങി കഴിഞ്ഞാൽ എത്ര, ഒരു 2 മിനിറ്റ് കൊണ്ട് വേഗം രണ്ട് മിനിറ്റ് കൊണ്ട് ഇത് ഡ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഉണങ്ങണേനും മുപ്പാട് നമ്മുടെ കയ്യിലായി കഴിഞ്ഞാൽ കയ്യിലത്തെ പെയിന്റ് പൂവില്ല കേട്ടോ. അപ്പൊ അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം. അപ്പൊ ഇത് ഞാൻ ഇവിടെ വെക്കാണ് എന്റെ കയ്യിലാവാണ്ടിരിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഹീറ്റ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് നമുക്ക് എങ്ങനെയാ ചെയ്യാന്നുള്ളത്. അപ്പൊ ഉണക്കാനായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. പേപ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നല്ലേ. ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അത് തുണി ഇത്തിരി ചൂടുണ്ട്, കാരണം ഹീറ്റ് ചെയ്തിട്ടുള്ളു. പക്ഷെ ഈ പ്രിന്റ് കണ്ടോ ഉണങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഒരു തരി പോലും കയ്യിലാവണമെന്നില്ല കണ്ടോ. 2 മിനിറ്റ് കൊണ്ട്, ഒരു 2 മിനിറ്റ് കൊണ്ട് ഒന്നോ രണ്ടോ ഒക്കെ പെട്ടെന്ന് ഹീറ്റ് ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കും കേട്ടോ. ഒരു തരി പോലും വാഷ് ചെയ്താലും പോവില്ല, ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ അത്. അപ്പൊ ഇനി ഇത്രേ ഉള്ളൂ. ഇത് ഞാൻ ചോദിക്കാൻ ഇരിക്കായിരുന്നു എന്താ സംഭവം ഇങ്ങനെയെന്ന് വെച്ചാൽ, ഞാൻ പ്രിന്റിംഗ് കാര്യങ്ങളൊക്കെ ഇപ്പൊ സ്ക്രീൻ പ്രിന്റിംഗ് അതുപോലെ തന്നെ ഹീറ്റ് ഇതൊക്കെ വെച്ചിട്ട് കണ്ടു. പക്ഷെ ഇവിടെ എംബ്രോയിഡറി ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ എംബ്രോയിഡറി അങ്ങനെ എല്ലായിടത്തും കണ്ടിട്ടില്ല. കേരള പോലീസ് അക്കാഡമി ഇതും കൂടി കണ്ടു. ഇത് സ്ക്രീൻ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇതില് എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് കണ്ടു. കേരള പോലീസ് അക്കാഡമിയുടെ തന്നെ എംബ്രോയിഡറി ചെയ്ത്. അപ്പൊ ഇത് പ്രിന്റും ഈ എംബ്രോയിഡറി തമ്മിൽ ചെയ്യുമ്പോ റേറ്റ് കുറച്ച് കൂടും അല്ലെ. പിന്നെ ഈ ടീഷർട്ടും ഇവിടെ ചെയ്ത് എല്ലാം ഇവിടെ തന്നെ ചെയ്ത്. ഈ ഫുൾ ടീഷർട്ട് ഇവിടെ തന്നെ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ ബാക്ക് പ്രിന്റും അതുപോലെ ഫ്രണ്ട് പ്രിന്റും ഇതൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. മിനിമം 35 എണ്ണം എങ്കിലും എടുത്താലാണ് നമുക്ക് ഈ ഒരു എംബ്രോയിഡറി. സ്ക്രീൻ ആണെങ്കിൽ നമുക്ക് 10 എണ്ണം ആയാലും കുഴപ്പമില്ല. വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഈ കാണിച്ചു തരാം. ഈ ടീഷർട്ട് മാത്രമല്ല കേട്ടോ, ഇവിടെ ഒരുപാട് വെറൈറ്റി
സ്റ്റിച്ചിങ് അതിന്റെ ഒരു സെക്ഷൻ വേറെയാണ്, നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ നമ്മുടെ പ്രിന്റിങ് സെക്ഷൻ ഒക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മള് നേരത്തെ നമ്മുടെ ഇവിടുത്തെ സാറ് പറഞ്ഞിട്ടുണ്ട്, കുറെ നമ്മൾ കുറെ ഒരുപാട് കണ്ടിട്ടുണ്ട്, മാസ്ക് ആയാലും ട്രാക്സ് ആയാലും ടീഷർട്ട് ആയാലും. അപ്പൊ ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. നമുക്ക് അകത്തേക്ക് കയറി നോക്കാം എങ്ങനെയാണ് ഇവരുടെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ ഒരുപാട് മെഷീൻസ് ഉണ്ട് കേട്ടോ. ഒക്കെ നമ്മുടെ വീട്ടിലത്തെ പോലെ ഒന്നല്ല, ഒരുപാട് വലിയൊരു കമ്പനിയാണ് ഈ കാണുന്നത്. അതുപോലെ മെഷീൻസ് മാത്രമല്ല, ഒരുപാട് സ്റ്റാഫ്സും ഉണ്ട്. യൂണിഫോം ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. ലേഡീസും ഉണ്ട്, ജെന്റ്സ് ഒക്കെ ഉണ്ട്. നമുക്കിനി ഓരോന്ന് പറയുന്നത് ഇവിടെല്ലാം തുടങ്ങേണ്ടതിന് ഒരു പിടുത്തില്ല. നീല, പച്ച, ചുവപ്പ്, മഞ്ഞ എല്ലാ കളറും ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ എവിടെന്നാ തുടങ്ങേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷൻ. ആരോടാ ചോദിച്ചില്ലേ? നമുക്ക് ആ സാറിനെ പിടിക്കാം, നമുക്ക് ആ സാറിനെ പിടിക്കാം. അവിടേക്ക് പോവാം, വരൂ വരൂ വരൂ. അപ്പൊ നമുക്ക് ഇവിടുത്തെ ചേട്ടനെ പിടിച്ചിട്ടുണ്ട്. ചേട്ടനോട് തന്നെ ചോദിച്ചറിയാൻ കാര്യങ്ങൾ. ഇവിടെ അടി കുറെ ഒരുപാട് ക്ലോത്ത്സ് ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇതൊരു വലിയൊരു കമ്പനിയാന്ന് പറഞ്ഞ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. അതുപോലെ സ്റ്റിച്ചിങ് നൂലുകള് പലതരം കളേഴ്സ് ആയിട്ടുള്ളത്. അപ്പൊ ഇനി ഇവിടുത്തെ കാര്യങ്ങൾ ചോദിച്ചറിയാം. എങ്ങനെയാ ഇവിടെ എല്ലാം തരം പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ നേരത്തെ കണ്ടു കുറെ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ, മാസ്കും അതുപോലെ തന്നെ ട്രാക്സും. അതായത് ടീഷർട്ട് കണ്ടോ, ടീഷർട്ട്, ഇത് പല മെറ്റീരിയലിലാണ് അവൈലബിൾ ആണ് കേട്ടോ നമുക്ക്. ഇത് ഇത് ഏത് മെറ്റീരിയലാണ് വരുന്നത്? ലെക്കോസ്റ്റാ, ലെക്കോസ്റ്റാ മെറ്റീരിയൽ ആണ് വരുന്നത് അല്ലേ. പിന്നെ ഇത് കോട്ടൺ, ഫൈൻ കോട്ടൺ, ഫൈൻ കോട്ടൺ മെറ്റീരിയൽ. അപ്പൊ നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് ഏത് വേണം മോഡൽ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ. അതുപോലെ ഏത് മെറ്റീരിയലാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഇത് ഫൈൻ കോട്ടൺ എന്ന് പറഞ്ഞുള്ള മെറ്റീരിയലാണ്. അപ്പൊ കളേഴ്സ് ഒക്കെ നമ്മുടെ ചൂസ് അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ഇത് ബ്ലൂ ബ്ലാക്ക് കളറാണ്, അതില് വൈറ്റ് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ റെഡ് കളർ തന്നെയുണ്ട് കണ്ടോ. ഇതേത് മെറ്റീരിയലാണ് വരുന്നത്? ഹണിക്കോം, ഹണിക്കോം മെറ്റീരിയൽ. അപ്പൊ നമുക്ക് ഏത് മെറ്റീരിയൽ വേണം വെച്ചാൽ ആ മെറ്റീരിയൽ പറയുകയാണെങ്കിൽ ചെയ്തുതരും. ഇപ്പൊ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അതും സ്റ്റിച്ച് ചെയ്ത് തരും. അപ്പൊ എല്ലാം സ്റ്റിച്ച് ചെയ്ത് തരുന്നുണ്ട് ഇവിടെ. ഇത് എന്ത് മെറ്റീരിയലാന്ന് പറ, ഹണിക്കോം. അപ്പൊ പോളിസ്റ്റർ, അതുപോലെ പ്യുർ കോട്ടൺ, എന്തും ചെയ്യും. കോളർ ഇല്ലാത്തതും കോളർ ഉള്ളതും എല്ലാ തരം ചെയ്യും. നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് എന്ത് വേണമെങ്കിലും ഇവിടെ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഇനി ഇവിടെ സ്റ്റിച്ചിങ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. അപ്പൊ ഇവരുടെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കിടക്കാം എങ്ങനെയാണ് സ്റ്റിച്ചിങ് ചെയ്യുന്നത്. ഇവിടെ ബ്ലൂ കളറിലെ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ടീഷർട്ട് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് ആ ഒരു ഇതിൽ തന്നെയാണ്. അപ്പൊ ഇതാണ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിപ്പോ എന്താ ചെയ്യണേ? ഇപ്പൊ ഓക്കെ, ആ ലാസ്റ്റ് ഫിനിഷിങ് സ്റ്റെപ്പ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ടീഷർട്ട് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇനി ബട്ടണും കൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഡെലിവറി ചെയ്യേണ്ട സംഭവം. ഇപ്പൊ ഇവിടെ ഒരുപാട് ഉണ്ട്. ഇപ്പൊ ഇത് എത്ര എണ്ണം സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്? ഇപ്പൊ 300 ഓർഡർ ഉള്ളതാണ്. അപ്പൊ എത്ര ദിവസം പിടിക്കും ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് തരാം? രാവിലെ എടുത്തതാണ്, വൈകുന്നേരം ആകുമ്പോഴേക്ക് കഴിഞ്ഞപ്പോ സമയം ഒരു 5-6 ആണ്. ഇപ്പൊ ഒരു ദിവസം മതിട്ട ഇവർക്ക് ഇതൊന്നും ചെയ്യാനായിട്ട്. അപ്പൊ നമ്മളൊക്കെ ആണെങ്കിൽ ഒരു മാസം ഉണ്ടായാലും ഇത് തയ്ച്ചു തീരില്ല. അപ്പൊ അടിപൊളി വർക്ക്. അപ്പൊ അടുത്തൊരു സെക്ഷനിൽ ഇവിടെ എന്തോ കത്തറിട്ട് വെട്ടി കളിക്കുകയാണെന്ന് തോന്നുന്നുണ്ട് ചേച്ചി. ചേച്ചി എന്താ ചെയ്യണേ? ഇത് നീളത്തിലുള്ള ഒരു മാല പോലെയാണ് കേട്ടോ തയ്ച്ച് ഉണ്ടാക്കിയത്. അത് വെട്ടിയിട്ട് അവര് മാസ്ക് ആക്കി എടുക്കണം. ഇത് മാസ്ക് ആണ് കേട്ടോ. അപ്പൊ എളുപ്പം ഇവർക്ക് എളുപ്പമാണ്. നമ്മളിപ്പോ ഒരെണ്ണി ഒരെണ്ണം പിടിച്ച് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ഇവർക്ക് പെട്ടെന്നൊക്കെ ഇത് ചെയ്ത് തീർക്കും കേട്ടോ. ഒരെണ്ണം ഇങ്ങനെ വെട്ടി കറക്റ്റ് ആക്കാം. അപ്പൊ ഇതിന്റെ വള്ളി പിടിപ്പിക്കണ്ടേ? വള്ളി പിടിപ്പിക്കണ്ട. ആ ഓക്കെ. അപ്പൊ ഓരോരോ സ്റ്റാഫിന് ഓരോരോ വർക്കാണ് കേട്ടോ. അപ്പൊ ഇത് ബോഡി എന്നുവെച്ചാൽ മുകളിലത്തെ പോർഷൻ ആയിട്ട് ഒരാൾക്ക് ചെയ്തിരിക്കണം. ഇതിന്റെ വള്ളി പിടിപ്പിക്കാൻ വേറെ ഒരാൾക്ക്, അതുപോലെ ടീഷർട്ടിന്റെ കോളർ പിടിപ്പിക്കാൻ വേറെ, ബട്ടൺസ് പിടിപ്പിക്കാൻ വേറെ ഒരാൾക്കാണ് ചെയ്തത്. അപ്പൊ വള്ളി പിടിപ്പിക്കുന്നത് ഇത് നമുക്ക് നോക്കാട്ടെ എങ്ങനെയാ ചെയ്യുന്നത്. അപ്പൊ ഇത് കേട്ടോ ഭയങ്കര സ്പീഡാണ് ഇവര് ചെയ്യുന്നത്. ഇവിടെ വള്ളി പിടിപ്പിക്കുന്നത് നമുക്ക് കാണാം. അതിന്റെ മെഷീൻസ് ഒക്കെ വേറെയാണല്ലോ അല്ലേ. ഇതിന്റെ മെഷീൻസ് ഒക്കെ വേറെയാണ് കേട്ടോ ഈ വള്ളി പിടിപ്പിക്കുന്നത്. കണ്ടോ പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് ഒരെണ്ണം ഒക്കെ വേഗം തയ്ച്ച് തീരാണ് ഇവരെ. കണ്ടോ ഇതൊക്കെ എന്ത് മെഷീനാ പറയണേ? ഫ്ലാറ്റ് ലോക്ക് മെഷീൻ. ഫ്ലാറ്റ് ലോക്ക്, ഫ്ലാറ്റ് ലോക്ക് മെഷീനാണ് കേട്ടോ ഇത്. ഒരു സെക്കൻഡ് മതി ഒരെണ്ണം ഒക്കെ പെട്ടെന്ന് സീൽ ചെയ്ത് വരാനായിട്ട്. എന്തൊരു അതായത് ഇതിന്റെ ഫിനിഷിംഗ് ആണ് ഈ കാണുന്നത്. ഇതാ ഇതിന്റെ ഫിനിഷിംഗ് ആണ് ഇത് ചെയ്തത്. പല ഇതില് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ ഇത് വലിയവരുടെ ആണ്. നമുക്കിപ്പോ ചെറിയ കുട്ടികൾക്ക് വേണമെങ്കിൽ അങ്ങനെ, ഞാൻ നേരത്തെ കാണിച്ചു തന്നു ചെറിയ കുട്ടികൾക്കുള്ളത് വെച്ചാൽ അങ്ങനെയുണ്ട്. ഇനി ഇപ്പുറത്തെ ഒരു മെഷീൻ ഉണ്ട്. ഇത് എന്ത് മെഷീനാണെന്ന് നമുക്ക് ചോദിച്ചറിയാം. എന്ത് മെഷീനാണ്? ഫാറ്റ് ലോക്ക്. അപ്പൊ നേരത്തെ കണ്ട മെഷീൻ ഇത് ഏതാ? സെയിം മെഷീൻ തന്നെയാണ് കേട്ടോ. ആ സെയിം മെഷീൻ തന്നെയാണ്. അപ്പൊ ഇത്
പ്രിന്റിംഗ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ആദ്യം നമ്മൾ തുണിയിൽ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ സ്റ്റിച്ചിങ്ങിലേക്ക് വരുന്നത്. അതിന് മുമ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ഇപ്പോഴത്തേക്കും ഇതിന്റെ കളർ വരും അല്ലേ, അതുകൊണ്ടാണ് അല്ലേ. ഓക്കെ, അപ്പൊ ഇത് കൈ നീളമുള്ളത് അതിനനുസരിച്ചിട്ടാണ് ചെയ്തത്. അപ്പൊ ഇത് ഫിനിഷ് ചെയ്യാനുള്ള ഒരു മെഷീനാണ് ഈ കാണുന്നത്. അപ്പൊ ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവാം. അടുത്തത് എന്താ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇതെന്താ വർക്ക് ചെയ്യണപ്പോ? തയ്ച്ച് കഴിഞ്ഞിട്ട് നൂല് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിനിഷിങ്, ആ നൂല് അവിടെ ഇവിടെ ഒക്കെ ഉള്ളത് അതൊക്കെ ഫിനിഷിങ് ചെയ്തെടുത്തിട്ട് ഇതൊക്കെ എന്നാ ഇങ്ങനെ ബണ്ടളാക്കി വെക്കുകയാണ്. അപ്പൊ ഡെലിവറിക്ക് വേണ്ടിട്ട് അപ്പൊ പെട്ടെന്ന് പോവാൻ വേണ്ടിട്ട് ഇത് ഇവിടെ സ്റ്റിച്ച് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ ബനിയൻ തുണിയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോ എങ്ങനെ മെഷീൻ, ഇതിൽ സാധാരണ മെഷീനിലൊന്നും അങ്ങനെ പിടിക്കാറില്ലല്ലോ. സൈഡും സ്ലീവ് ഒക്കെ വെക്കുന്നത് ഓവർലോക്ക് മെഷീനില്. പിന്നെ ഇതെന്ത് മെഷീനാ പറയണേ? സിംഗർ. അപ്പൊ നമ്മുടെ സാധാരണ ഇതില് പിടിക്കാറില്ല. അപ്പൊ ഈ മെഷീനിൽ മാത്രമാണോ? പവർ മെഷീനാണിത്. ഓക്കെ, അപ്പൊ പവർ മെഷീനിലാണ്. ഈ ബനിയൻ തുണിയൊക്കെ സാധാരണ നമ്മള് വീട്ടിലൊക്കെ തയ്ക്കുമ്പോ എന്തായാലും ഇത് സൈഡൊന്നും സ്റ്റിച്ച് പിടിക്കില്ല, അത് വലിഞ്ഞു വലിഞ്ഞു പോവുള്ളു. അപ്പൊ അതിനുള്ള മെഷീനാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പൊ ഇവിടെ ബനിയൻ സ്റ്റഫുള്ള അതുപോലെ പലതരം മെറ്റീരിയൽസ് ഇവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഈ കാണുന്നതാണ് പവർ മെഷീൻ എന്ന് പറയുന്നത്. ഇനി നേരത്തെ ഞാൻ കുറെ തുണികളൊക്കെ അവിടെ കണ്ടു. അപ്പൊ അതോ എനിക്കൊരു ഡൗട്ട് ക്ലിയർ ആയി ചെയ്യണമെന്നുണ്ടായിരുന്നു എന്താ സംഭവം എന്നുള്ളത്. നമുക്ക് വീണ്ടും ആ ചേട്ടന്റെ അടുത്തേക്ക് തന്നെ പോവാം. ചേട്ടൻ അവിടെ ബിസി ആയിട്ട് ഇരിക്കല്ല, വെറുതെ നിൽക്കാൻ തോന്നുന്നത്. ചേട്ടാ, ഈ കാണുന്നതൊക്കെ എന്താ സംഭവം? നമ്മുടെ കസ്റ്റമറെ എന്റെ മെറ്റീരിയൽ ചോദിക്കണോ, അതിനാണ് കൊണ്ടുവന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഇതൊക്കെ ആദ്യമേ ഓർഡർ ചെയ്തിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടുവച്ചിട്ടുള്ളത്. ഓക്കെ, ആദ്യമേ ഓർഡർ ചെയ്ത് വെച്ചിട്ടുള്ള മെറ്റീരിയലാണ് ഈ കാണുന്നത് മൊത്തം കേട്ടോ. അതുപോലെ തന്നെ ഈ കാർബോർഡ് ഒക്കെ ഇരിക്കുന്നത് ഇതൊക്കെ നമ്മൾ ചട്ട വെച്ചിട്ട് നമുക്ക് ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഡിസൈൻ നിങ്ങൾ എന്ത് ഡിസൈൻ തരണോ ഇങ്ങനെ വെക്കും. ഓക്കെ, ഓക്കെ. അപ്പൊ എളുപ്പത്തിന് വേണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഇത് കാർബോർഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണത് കണ്ടോ. സാധാരണ നമ്മളങ്ങനെ തയ്ക്കുമ്പോ നമ്മള് മെഷർമെന്റ് ഒക്കെ എടുത്തിട്ട് അപ്പൊ ഇതിന് അങ്ങനെയൊന്നും വേണ്ട. ടീഷർട്ടിനൊക്കെ നമ്മള് പറയില്ല എക്സ് എൽ ഡബിൾ എക്സ് എൽ അങ്ങനെയൊക്കെ പറയില്ല, അതാണ് സംഭവം. അപ്പൊ അതുപോലെ ഓരോരോ ഇതിന് പാറ്റേൺ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ പാറ്റേൺ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പൊ അവർക്ക് എളുപ്പത്തിന് ഈസിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ പല ഇതിലും സൈസിലാണ് ഇവിടെ പാറ്റേൺ വെച്ചിരിക്കുന്നത്. അപ്പൊ കോളർ ഉണ്ട്, അതുപോലെ തന്നെ ഹാൻഡ് സ്ലീവിന്റെ ഉണ്ട്, ഫുൾ ഹാൻഡ് സ്ലീവ് ഉണ്ട്, അങ്ങനെ എല്ലാത്തിന്റെയും ഇതാണ് കാർബോർഡിൽ വെച്ചിട്ട് വെട്ടി വെച്ചേക്കാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഇത് മെറ്റീരിയൽ നമ്മൾ നേരത്തെ ഒരു മെറ്റീരിയൽ പറഞ്ഞു, ആ മെറ്റീരിയൽ തന്നെയാ. അത് എന്താ പറയുക, ഹണിക്കോം മെറ്റീരിയൽ ആണല്ലേ. അപ്പൊ ഇതൊക്കെ ഓർഡർ വന്നിട്ടുള്ള സംഭവമാണ് ഈ കാണുന്നതൊക്കെ. ഇവിടെ ഉണ്ട്, അവിടെ കുറെ ക്ലോത്ത്സ് അവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബൾക്കായിട്ട് ഇവിടെ കുറെ ക്ലോത്ത് ഇരിക്കുന്നത്. കൂടുതലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കോമ്പിനേഷൻ, അതുകാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ഇവിടെ വേണ്ടതുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു ക്ലോത്തിൻ്റെ നമ്മളിപ്പോൾ ജേഴ്സി തയ്ച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ടീഷർട്ടൊക്കെ തയ്ച്ചു കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ സെയിം ആ ഒരു രീതിയിൽ നമുക്ക് മാസ്കും തയ്ച്ചെടുക്കാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ടീഷർട്ടിലെ ഏത് പ്രിൻ്റാണോ നമ്മൾ ചെയ്തിരിക്കുന്നത് ആ ഒരു സെയിം പ്രിൻ്റ് തന്നെ നമുക്ക് മാസ്കും മാച്ചിങ് ആയിട്ട് ഇവിടെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പിന്നെ ടീഷർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബൾക്കായിട്ട് എത്ര എടുക്കണം? എത്ര ക്വാണ്ടിറ്റി വന്നാലും ഞങ്ങൾ ചെയ്തു കൊടുക്കും. പത്തെണ്ണം? എത്ര എത്ര വേണമെങ്കിലും എത്ര എണ്ണം? ഒരു 1000 ആയാലും ഇവർക്ക് ഒരു പ്രശ്നമില്ല, പറഞ്ഞ ടൈമിൽ ഇവർ ചെയ്ത് തന്നിരിക്കും. അപ്പൊ 10 എണ്ണം തൊട്ടാണ് ഇവരുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. നമ്മൾ 10 എണ്ണമെങ്കിലും മിനിമം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കൂടുതൽ 10 എണ്ണം എടുക്കാനായിട്ടാണ് വന്നത്. കിട്ടുമോ കിട്ടില്ല എന്നൊന്നും അറിയാണ്ടാണ് ഞാനിവിടെ വന്നത്. അപ്പൊ എനിക്ക് 10 എണ്ണം പറഞ്ഞപ്പോ അത് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നാളേക്ക് ചെയ്ത് തരാന്നുണ്ട്. അപ്പൊ 1 ദിവസം മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓൾറെഡി. അപ്പൊ ഓർഡർ ഞാൻ എന്തായാലും ഇവിടുത്തെ ഏതെങ്കിലും മെറ്റീരിയൽ വെച്ചിട്ട് സെലക്ട് ചെയ്യാനാണ് പോണത്. അപ്പൊ ഇവരുടെ യൂണിഫോം കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പൊ നേരത്തെ ഞാനൊരു യൂണിഫോം എടുത്തു വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ടിട്ട് വേണം പോവാനായിട്ട് ഇവിടെ നിന്ന്. ഇതൊക്കെ ഇവിടുത്തെ വിശേഷങ്ങൾ. പക്ഷെ നമ്മളിവിടെ തയ്ക്കണത് കണ്ടു, അതുപോലെ തന്നെ മാസ്കിന്റെ മാനുഫാക്ചർ ഇതൊക്കെ കണ്ടു. പക്ഷെ ഇത് കട്ടിങ് ചെയ്യണത് എങ്ങനെയാന്ന് നമ്മൾ കണ്ടില്ലല്ലോ. അതൊന്ന് കാണിച്ചു തരാനായിട്ട് പറയണം അവരോട്. എന്നാൽ ചെയ്ത് കാണിച്ചു തരുമോ? കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങോട്ട് പോവാ, ഇങ്ങോട്ട് പോവാ. ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഇവിടെ നമുക്ക് കട്ട് ചെയ്യണത് കാണിച്ചു തരാൻ പോവാണ്. അപ്പൊ ഇത് കാർബോർഡ് വെച്ചിട്ട് ഇതാ. ഇതിപ്പോ ഏത് സൈസാ? ഡബിൾ എക്സ് എൽ ആണോ? മീഡിയം എൽ സൈസ്, ലാർജ് സൈസ് ആണ് വരുന്നത് കേട്ടോ. ഇത് ഇത്രക്ക് വേണോ ലാർജിനൊക്കെ?
ഇതിപ്പോ സൈഡൊക്കെ നമുക്ക് ഇപ്പൊ അരഞ്ച് മടക്കി തയ്ക്കാന്ന് പറയില്ലേ, തയ്യൽ തുമ്പ് വിടാന്ന് പറയില്ലേ, ആ ഒരു സംഭവമാണ് ഈ കാണ. അപ്പൊ ഇത്ര പോർഷൻ ഒക്കെ മടക്കി പോകുമ്പോ അപ്പൊ ഒന്നുകൂടി ചെറുതാവും. അപ്പൊ ഇത് ഈ കാണുന്നത് കോളറാണ്, കഴുത്ത് ഭാഗമാണ് ഈ കാണുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് ഇങ്ങനെ തുണി മടക്കി വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് വെച്ചു. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു പണിയാണ് കേട്ടോ. ഓൾറെഡി ഇതിങ്ങനെ കാർഡ്ബോർഡ് വെച്ചിട്ട് സെറ്റ് ചെയ്തത് കൊണ്ട് ഏറ്റവും എളുപ്പ പണിയാണ്. കട്ടിംഗ് മെഷീൻ ഇങ്ങനെയാണ്. നമ്മളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളിങ്ങനെ പിടിച്ചു നിന്നിട്ട് ഒരു തുണിയൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് വലിഞ്ഞ് പോകും. അപ്പൊ ഇതൊക്കെ കട്ടിംഗ് മെഷീൻ ആണോ? അപ്പൊ ഇത് കട്ടിംഗ് മെഷീൻ എന്ന് പറയുമ്പോ ഇപ്പൊ എത്ര പീസൊക്കെ നമുക്ക്? അപ്പൊ ഒരെണ്ണം അല്ല, അപ്പൊ കൊറേ ഒരുപാട് ലെയേഴ്സ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെഷീൻ ആണ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് പണി തീരാൻ വേണ്ടിട്ട് അപ്പൊ ഒരു രണ്ട് മിനിറ്റ് അല്ല, ഒരു അഞ്ചു മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഒരു 100 ഒക്കെ ചെയ്യാൻ പറ്റില്ലേ? അരമണിക്കൂർ കൊണ്ട് എത്ര എണ്ണം ചെയ്യാം? 6 മണിക്കൂർ കൊണ്ടൊക്കെ ഒരുപാട് ചെയ്തെടുക്കാണ്ട് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഇത് ചെയ്യണത് ഇപ്പൊ സ്ലീവ് പോർഷൻ ആണ് കേട്ടോ. അപ്പൊ കട്ടിംഗ് മെഷീൻ ഇതാണ്, ഇത് ഞാൻ കാണുന്നത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ. അപ്പൊ ഇത് എനിക്കൊരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു. അപ്പൊ ഇത് സ്റ്റിച്ചിങ് ചെയ്യാനായിട്ട് ഇനി കൊണ്ടുപോകണം. അപ്പൊ സ്റ്റിച്ചിങ് ചെയ്യാനായിട്ട് ഏത് മെഷീൻ ആണോ നിങ്ങൾ യൂസ് ചെയ്യണത്? പവർ മെഷീൻ ആണ്, സാധാ മെഷീൻ ഒന്നും കൂടെ. നാല് നൂലിട്ട് അടിക്കുന്ന മെഷീൻ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ അടുത്ത സിപ്പോ പറഞ്ഞ കൈയൊക്കെ മടക്കി ഫോൾഡിങ് ചെയ്യാൻ വേണ്ടി ഫ്ലാറ്റ് ലോക്ക് മെഷീൻ. അത് കഴിഞ്ഞാൽ ലാസ്റ്റ് എലാസ്റ്റിക് അടിക്കാൻ വേണ്ടി ട്രിമ്മർ മെഷീൻ. ഒക്കെ 4-5 നൂലൊക്കെ അടിക്കുന്ന മെഷീൻസ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ പലതരം മെഷീൻസ് അവൈലബിൾ ആണ്. അപ്പൊ അത് വെച്ചിട്ടാണ് ഇവര് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത് ടീഷർട്ടിന്റെ മാത്രമാണ് കാണിച്ചത്. അപ്പൊ ഇവിടെ ലഗിൻസ്, അതുപോലെ മാസ്ക്, കുട്ടികളുടെ ട്രാക്സ്, പിന്നെ വലിയവർക്കായാലും ട്രാക്സ്, പോലീസുകാർക്ക് ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടു പ്രിന്റിങ്ങിന്റെ. അപ്പൊ ആ ഒരു ടീഷർട്ട് പല സൈസിലും നമുക്ക് ഇവിടെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇനി ഇത് കഴിഞ്ഞു, ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സാറിന്റെ അടുത്ത് ഇവരുടെ ലൊക്കേഷൻ കാര്യങ്ങളും ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ബൾക്കായിട്ട് എത്ര ഓർഡർ ചെയ്താലാണ് നമുക്ക് എത്ര ദിവസത്തിന്റെ ഉള്ളിൽ കിട്ടുക, അങ്ങനത്തെ കുറച്ച് ഇൻഫർമേഷൻ കൂടി നമുക്ക് കളക്ട് ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് വീണ്ടും സാറിന്റെ അടുത്തേക്ക് തന്നെ പോവാം. വയോ നമ്മൾ വീണ്ടും ഓഫീസ് റൂമിലേക്കാണ് എത്തിക്കണത്. നമ്മളപ്പോൾ പ്രൊഡക്ഷൻ പ്രിന്റിങ് എല്ലാം കണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണ്ടേ, ഇവിടെ ഏത് സ്ഥലത്തായി ലൊക്കേഷൻ എന്ന് പറയണത്, അതുപോലെ തന്നെ അതിന് ഫോൺ നമ്പർ ഡീറ്റെയിൽസ് എല്ലാം അറിയണ്ടേ. അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ സാറിനെ പരിചയപ്പെടാം. സാറിന്റെ പേരൊന്ന് പറഞ്ഞു. പ്രത്യേക പേരാണ്. എനിക്ക് പറയാൻ കിട്ടുന്നില്ല, ഞാൻ നിർത്തി ഇവിടെ. അപ്പൊ നമുക്ക് നമ്മുടെ സാറിന്റെ പേര് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ലൊക്കേഷൻ കാര്യങ്ങൾ ഇതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിട്ടാണ് ഒന്ന് വന്നിരിക്കണത്. എനിക്കൊരു കാര്യം കൂടി അറിയാണ്ട്, ഇതൊക്കെ എന്താ ഈ മേശം ഇങ്ങനെ ടേബിളിന്റെ മുകളിലൊക്കെ കുറെ സാധനങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ? ഇത് കൊറോണയുമായി ബന്ധപ്പെട്ട പ്രോഡക്ട്സ് ആണ്. അതായത് മുസ്ലിംസിന് ഇപ്പൊ പള്ളിയിൽ പോകാൻ പറ്റില്ല. പള്ളിയിൽ പോവാണെങ്കിൽ തന്നെ അവർ മുസല്ല കൊണ്ടുപോകാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതാവുമ്പോ നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിൽ നിന്ന് കൊണ്ടുപോകാം. മറ്റത് മുസല്ല പറഞ്ഞ വലിയ ടൈപ്പ് ഉണ്ടായിരിക്കാം, തുണിയുടെ വലിയ ക്ലോത്തോ, അത് കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതാണെങ്കിൽ വളരെ ഈസിയാണ്, ലെതർ ടൈപ്പ് ആണ് കേട്ടോ. കണ്ടോ, ഓപ്പൺ ചെയ്യണോണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഓപ്പൺ ചെയ്യാം. പ്രയറിന് യൂസ് ചെയ്യുന്നത് ആയതുകൊണ്ട് ഞാൻ എടുത്ത് ചോദിച്ചത് ഇതാണ് കേട്ടോ. അതെ, കണ്ടോ ഇത്ര എന്തിനാ വരുന്നത്. ഇതൊക്കെ എങ്ങനെയാ നമുക്ക് ബൾക്കായിട്ട് എടുക്കണം? അങ്ങനെ ഒരെണ്ണായിട്ട് രണ്ടെണ്ണായിട്ട് അങ്ങനെ വേണേലും തരുന്നതായിരിക്കും. അപ്പൊ അത് ഒരെണ്ണായാലും രണ്ടെണ്ണായാലും തരുന്നതായിരിക്കും. റേറ്റ് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എന്താ ഇതിന്റെ മെറ്റീരിയൽ കാര്യങ്ങൾക്ക് ഒക്കെ മാറ്റമുണ്ട്. ഇതിപ്പോ ലെതറിന്റെ ആണ്, ഇത് എന്ത് മെറ്റീരിയലാ പിന്നെ വരുന്നത്? ഓക്കെ, ഇതിപ്പോ നമ്മള് കണ്ടത് കളർ വേറെയാണ് കേട്ടോ. ഇനി അടുത്ത കളർ നോക്കാം നമുക്ക്. ഇത് ബ്ലാക്ക് കളർ അല്ലേ? ഇത് ഒരെണ്ണം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലേ? ഓക്കെ, ഇത് ബ്ലാക്ക് കളർ. ഓക്കെ, ഇത് നിങ്ങൾക്ക് തുണി പിടിക്കുമ്പോ തന്നെ നല്ലൊരു മാറ്റം തോന്നുന്നുണ്ട് കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ ഫ്ലെക്സിബിൾ ടൈപ്പാണ് കണ്ടോ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. ഇതിന്റെ ലെതറിന് ഇത്തിരി വ്യത്യാസമുണ്ട്. അപ്പൊ ഇത് സെക്കൻഡ് ക്വാളിറ്റി ആണോ ഫസ്റ്റ് ക്വാളിറ്റി? ഇത് സെക്കൻഡ് ക്വാളിറ്റി ആണ് വരുന്നത്. ഇതിന്റെ കാര്യങ്ങളൊക്കെ സെയിം തന്നെ, വീതിയും നീളം ഒക്കെ സെയിം തന്നെ കണ്ടോ, വീതി നീളം ഒക്കെ സെയിം തന്നെ. ഇത് കളറിൽ മാറ്റമുണ്ട്. ഇനി അടുത്തെന്ന് പറയുമ്പോ ഇത് സെക്കൻഡ് ക്വാളിറ്റി ആണ് കേട്ടോ. ഇനി ഫസ്റ്റ് തേർഡ് ക്വാളിറ്റി എന്ന് പറയുമ്പോ
ഇതാണ് സംഭവം ഇത് നമ്മൾ ഒന്നുകൂടിയും ഹാർഷ് ടൈപ്പ് ആണ് കുറച്ച് ഹാർഡ് ആണ് ട്ടോ ഇത് കണ്ടോ ഇതിന്റെയും സെയിം ആ ഒരു നീളം വീതി ഒക്കെ സെയിം തന്നെയാണ് അതിനൊന്നും മാറ്റില്ല അതുപോലെ തന്നെ മൂന്നെണ്ണത്തിലും പൗച്ച് ഉണ്ട് അല്ലേ മൂന്നെണ്ണത്തിലും പൗച്ച് ഉണ്ട് ഈസി ടു ക്യാരി ആണ് അപ്പൊ ഇതിന് നമുക്ക് വരുന്നത് ഇത് ഫസ്റ്റ് ക്വാളിറ്റി ഇതാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഇത് ആവും പക്ഷേ കുറച്ചുകൂടിയും ഹാർഡാണ് അപ്പൊ ഇത് ഫസ്റ്റ് ക്വാളിറ്റി ഇത് സെക്കൻഡ് ക്വാളിറ്റി ഇത് തേർഡ് ക്വാളിറ്റി ആണ് വരുന്നത് കേട്ടോ അപ്പൊ ഇതൊരു അത്ഭുതമായിട്ടുള്ള ഒരു സംഭവമാണ് എനിക്ക് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ കാരണം മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അല്ലേ ഓക്കെ ഇതിപ്പോ മാർക്കറ്റിലും അവൈലബിൾ ആണ് അല്ലെങ്കിൽ ഇവിടെ വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് മേടിക്കാവുന്നതാണ് ഓക്കെ പിന്നെ അടുത്തത് ഒരു അത്ഭുതം കൂടി ഞാൻ കണ്ടു ഇതിങ്ങനെ ഒരു ഗുണ്ടുമണിയായിട്ട് ഒരു സംഭവം ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അതിനെ കുറിച്ച് കൂടെ ഒന്ന് പറഞ്ഞു തരുമോ ഇത് നമുക്ക് നമ്മുടെ ഒരു സഞ്ചിയില്ലേ ഫാൻസി ടൈപ്പ് നമുക്ക് പ്ലാസ്റ്റിക് ഒക്കെ ഇപ്പൊ ഹാൻഡ് ബാഗ്സ് ഒക്കെ നിരോധിച്ചല്ലോ അപ്പൊ അതിന് പകരം ഇപ്പൊ തുണിസഞ്ചിയാണ് മാർക്കറ്റിലേക്കൊക്കെ പോവാൻ പറ്റിയ ഒരു ബാഗ് കേട്ടോ ഒരു തുണിസഞ്ചി അത് ക്യാരി ചെയ്യാനുള്ള ഒരു പൗച്ചാണ് ഈ കാണുന്നത് ഇതിന്റെ കൂടെ സ്റ്റിച്ചഡ് ആണ് അല്ലേ ഓക്കെ ഇതും ഇവിടെ തന്നെയാണോ പ്രൊഡക്ഷൻ ഇത് പ്രൊഡക്ഷൻ വരുന്നത് നമ്മുടെ സബ് യൂണിറ്റ് എന്ന് പറയും ഇത് നമ്മുടെ ഒരു താത്ത ഉണ്ട് മുനീറ താത്താണ് അവർ പേര് അപ്പോൾ അവർ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട അതായത് വിധവകളായിട്ടുള്ള ആളുകൾ പാവപ്പെട്ട സ്ത്രീകളെ അവർ ട്രെയിനിങ് കൊടുത്തിട്ട് അവരവർക്ക് ട്രെയിനിങ് കൊടുത്തെല്ലാം പഠിപ്പിച്ച് അവരെ കൊണ്ട് ചെയ്യണം അപ്പോൾ അവർക്കൊരു വരുമാനം കിട്ടുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ ഒരുപാട് പ്രൊഡക്ട്സ് നമ്മുടെ പ്രൊഡക്ഷന് പുറമെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഇത് നമ്മൾ സെയിൽ ചെയ്യുമ്പോഴത്തെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു മാർജിൻ ഇട്ടുള്ളൂ പക്ഷേ അതിന് ഏറ്റവും അഡ്വാൻറ്റേജ് പറഞ്ഞാൽ പാവപ്പെട്ട കുറേ ആളുകൾക്ക് അതൊരു വരുമാനം കിട്ടും അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരുപാട് പ്രൊഡക്ട്സ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ എല്ലാം വീട്ടമ്മമാർക്ക് ഒരാൾക്ക് ഒരെണ്ണം അത്യാവശ്യമുള്ളതാണ് എപ്പോഴും ഹാൻഡ് ബാഗിലൊക്കെ കൊണ്ട് പോവാൻ പറ്റിയതാണിത് ഇത് പല കളറിലുണ്ട് കേട്ടോ ഇതാ റെഡ് ഇത് മുകളിൽ പോക്കറ്റ് ഉണ്ടെന്നൊന്നും ഇല്ല ഓക്കെ ഇതിൽ പോക്കറ്റ് ഉണ്ട് കേട്ടോ ഇതിപ്പോ ഉള്ളില് നമുക്ക് സഞ്ചി മാത്രല്ല ഇതിന്റെ കൂടെ ഇത് മൊബൈൽ വെക്കാനുള്ള ഒരു സൗകര്യം കൂടി ഇവിടെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതൊരു തുണിസഞ്ചി ആയി മാറുന്നതായിരിക്കും കണ്ടോ ഇതൊരു തുണിസഞ്ചി ആയി മാറുന്നത് ഇതൊക്കെ എങ്ങനെയാ ഒരു പീസ് ആയിട്ടാണോ അല്ലെങ്കിൽ ബൾക്കായിട്ട് എടുക്കണോ ബൾക്കായിട്ടാണ് കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ ഇത് പല കളേഴ്സിലാണ് ഇപ്പൊ ഇത് നേരത്തെ കണ്ടത് നമ്മള് റെഡ് ബ്ലാക്ക് ഇങ്ങനെ കളറിലാണ് ഇതിപ്പോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലാണ് അപ്പൊ ഇത് ഒരെണ്ണമായിട്ട് അപ്പൊ ഇത് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ എനിക്ക് മൊബൈൽ ഇടേണ്ട ഒരു സൗകര്യം അപ്പൊ എന്തായാലും ഞാൻ ഇത് ഒരെണ്ണം മേടിച്ചിട്ട് പോവാണ് എന്തായാലും വന്ന സ്ഥിതിക്ക് എന്തായാലും ഒരെണ്ണം മേടിച്ചിട്ട് പോവാണ് അതിനായിട്ട് അപ്പൊ നമുക്ക് തരില്ലേ പിന്നെ ഇവിടെ ഞാൻ വേറൊരു സംഭവം കൂടി കേട്ടു ലെഗിൻസിന്റെ ഒരു പ്രൊഡക്ഷൻ ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറയണം ചെയ്യുന്നുണ്ട് നമ്മള് മറ്റേ കമ്പനി എന്ന് വെച്ചാൽ തമിഴ്നാട് ബേസ്ഡാണ് തിരുപ്പൂരാണ് അപ്പൊ നമ്മുടെ ലെഗിൻസിന്റെ കൂടുതൽ പ്രൊഡക്ഷൻ വരുന്നത് നമുക്ക് തിരുപ്പൂരാണ് അപ്പൊ ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ മിനിമം കുറച്ച് ക്വാണ്ടിറ്റികൾ ഇവിടെ ചെയ്യുന്നു നമ്മുടെ കൂടുതൽ ഇപ്പൊ 1000, 10000, 50000 പീസിന്റെ ഒക്കെ പ്രൊഡക്ഷൻ നമ്മുടെ തിരുപ്പൂരി കൊണ്ടുപോകുന്നുണ്ട് ലെഗിൻസ് ഒക്കെ നമ്മൾ അവിടെ ചെയ്യുന്നത് കാരണം ഇവിടുത്തെ കോസ്റ്റ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലുള്ളൂ അങ്ങനത്തെ വർക്കുകളെല്ലാം നമ്മൾ അവിടുത്തെ യൂണിറ്റ് ചെയ്യുന്നത് ഇവിടെ വിമാക് ഗ്രൂപ്പ് എന്നുള്ള പേരിലാണ് അവിടെ വിമാക് ഗാർമെന്റ്സ് എന്നുള്ള പേരിലാണ് സെയിം പേരാണ് അവിടെ വിമാക് ഗ്രൂപ്പ് എന്ന പേര് കിട്ടിയത് തൃശ്ശൂർക്കാർക്കൊക്കെ ആണെങ്കിൽ അവിടേക്ക് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ വന്ന് ഓർഡർ ചെയ്താലും തീർച്ചയായും നമ്മുടെ ഏറ്റവും അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പ്രൈസ് കുറവിന് പലപ്പോഴും തിരുപ്പൂര് പോകാറുണ്ട് അല്ലെങ്കിൽ പ്രൈസ് കുറവ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ ഇപ്പോ കൊറോണ സമയത്ത് നമുക്കുണ്ടായ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ആളുകൾക്ക് തമിഴ്നാട്ടിലേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ നമ്മളെ ഏറ്റവും അഡ്വാൻറ്റേജ് പറഞ്ഞാൽ നമുക്ക് തിരുപ്പൂർ ഉണ്ടെന്ന് ആളുകൾക്ക് അറിയുകയും ചെയ്യാം അപ്പൊ നമുക്ക് അതിന്റെ അഡ്വാൻറ്റേജ് ഈ സമയത്ത് കിട്ടുകയും ചെയ്യുന്നത് കാരണം ആൾ കസ്റ്റമറെ സംബന്ധിച്ച് അവർക്ക് ഇങ്ങോട്ട് വന്നാൽ മതി അവർ ക്വാണ്ടിറ്റി ഇവിടെ തന്നാൽ മതി പ്രൊഡക്റ്റ് ഇവിടെ കിട്ടും ഡെലിവറി നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാറ് ഒരു കുഴപ്പമില്ല സാധാരണ ഇപ്പൊ ഇവിടെ വരാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഓൺലൈൻ ഇപ്പൊ കൊറിയർ ചെയ്യുന്ന പരിപാടിയാണ് അതിന്റെ പ്രൊസീജിയർ ഒക്കെ എങ്ങനെയാ വരുന്നത് നോർമലി നമ്മള് ക്ലയന്റ് രണ്ടും ടൈം ചെയ്യാം ഒന്ന് ക്ലയന്റ് ഇപ്പൊ പ്രൊഡക്റ്റ് ഫോട്ടോസ് അയച്ചു കൊടുക്കും ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ ചില കേസ് ഇപ്പൊ വലിയ ക്വാണ്ടിറ്റി ആണ് ഒരു 1000 പീസ് 5000 പീസ് ഒക്കെ ആണെങ്കിൽ അവരെ സംബന്ധിച്ച് പ്രൊഡക്റ്റ് ഫോട്ടോ അയച്ചുകൊണ്ട് മാത്രമല്ല മെറ്റീരിയലിന്റെ ക്വാളിറ്റികളാണ് അപ്പൊ നമ്മൾ നീ മുതൽ കട്ട് പീസുകൾ അയച്ചു കൊടുക്കും അല്ലെങ്കിൽ റെഡി ടീഷർട്ടുകൾ അയച്ചു കൊടുക്കും ദെൻ അവർ ആ പ്രൊഡക്റ്റ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്ത് 60% അഡ്വാൻസ് മേടിച്ച് ദെൻ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്ത് കൊടുക്കും ഡെലിവറി എത്തി കഴിഞ്ഞിട്ടാണ് ബാക്കി മേടിക്കുന്നത് ഇല്ല അതിന് മുമ്പ് മേടിക്കും മുന്നേ മേടിക്കാം അപ്പൊ കാശ് എന്തായാലും കയ്യിൽ ആദ്യം മേടിക്കുക അത് മേടിക്കണമല്ലോ നിർബന്ധമാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊറിയർ ത്രൂ അവിടെ എത്തിച്ച് തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ പിന്നെ ഇതൊക്കെ എന്താ സംഭവിക്കുന്നത്
അത് നമ്മുടെ യങ്സ്റ്റേഴ്സിന്റെ ഈ സമയത്തെ ട്രെൻഡ് ആണ്. ലൈഗ്രേ ആണ് ഒരു ട്രെൻഡാണ്, പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ ഒരു ട്രെൻഡാണ്. സാധാരണ ജേഴ്സിക്ക് വരുന്ന ക്ലോത്ത് അല്ല, ഇത് കോസ്റ്റ് കൂടുതൽ കുറച്ച് കൂടും. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഈ കാണുന്നത്. അതെ, പിന്നെ ഇതിന്റെ എലാസ്റ്റിക് കാര്യങ്ങളൊക്കെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇത് ലെഗിൻസ് അല്ലേ? നേരത്തെ നമ്മള് പറഞ്ഞ ലെഗിൻസ് ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല. ലെഗിൻസ് എന്ന് പറയുമ്പോ പെണ്ണുങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു സംഭവമാണ്. അതുപോലെ ഇവിടെ ഷോർട്സും ഉണ്ട് കേട്ടോ, ഷോർട്സ് കണ്ടോ. പല മോഡലിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. പല മോഡലിലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വലിയ ഇതുണ്ട്, ഒരു മെറ്റീരിയലില് ചെയ്തിട്ടുള്ളതാണ്. ഇടാൻ സുഖമായിരിക്കും കേട്ടോ. അപ്പൊ ഇതൊക്കെ ബൾക്ക് എടുക്കണം. 10 ആണെങ്കിലും മിനിമം എടുത്തേ പറ്റൂ. അപ്പൊ വലിയവർക്ക് മാത്രമല്ല കേട്ടോ, ഇവിടെ ചെറിയ കുട്ടികൾക്കും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് ഒന്നോ രണ്ടോ പീസ് അങ്ങനെ എടുക്കാൻ പറ്റും ചെറിയ കുട്ടികൾക്ക്. നമ്മളിപ്പോ റീറ്റെയിലിന്റെ നമ്മളിപ്പോ മോഡലുകൾ ചെയ്യുന്നുണ്ട്. ഇതുവരെ നമ്മൾ ചെയ്യുന്നത് പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി കൂടുതലാകും. നമ്മുടെ റീറ്റെയിലും ഹോൾസെയിലും ഇവിടെ തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ അത് മാക്സിമം ഒരു മാസം അതിന് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ ഈവൻ ഒരു പീസ് ആണെങ്കിൽ പോലും ക്ലെയിം എന്ത് ചെയ്യാം, മേടിക്കാൻ പറ്റും. ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നില്ല, പക്ഷെ ഇപ്പൊ ചെയ്യാനുള്ള കാരണം പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ക്ലെയിംസ് ഇവിടെ ആയി കഴിഞ്ഞു. അപ്പൊ വരുന്ന ആളുകൾ ഒരു പീസ് രണ്ട് പീസൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ ക്ലെയിം നമുക്ക് തരില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഓരോ ക്ലെയിം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അവരെ ഇൻട്രസ്റ്റ് അവരുടെ താല്പര്യം നമ്മൾ മനസ്സിലാക്കണം. സോ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് കൊടുക്കുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇത് ചെറുത് ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ പലതരം ടീഷർട്സ് ഉണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ ഇതിന്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതിന്റെ ഒരു ഫിനിഷിംഗ് ഡിസ്പ്ലേക്ക് ഇവിടെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതായത് ചെറുതിന്റെ തന്നെ വേറെ കാണുന്നത്. ഇതെല്ലാം ഡെയിലി വെയർ ആണ്. ഇതൊക്കെ ഡെയിലി വെയർ ആണ് വരുന്നത്. ഇത് കോട്ടൺ, നല്ലൊരു സുഖം, പോളിസ്റ്റർ പക്ഷെ സുഖമുണ്ട്. നല്ലൊരു സോഫ്റ്റ്, നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ. കുട്ടികൾക്കൊക്കെ നല്ല സുഖമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. പിന്നെ ഇവിടെ വേറൊരു സംഭവം കൂടി, ഇത് നമ്മൾ നേരത്തെ കോട്ടൺ ലെഗിൻസ് ആണ് കേട്ടോ. നമ്മുടെ ലേഡീസിന്റെ ലെഗിൻസ്, ആ ലെഗിൻസ് ആണ് ഈ കാണുന്നത്. നേരത്തെ നമ്മൾ തുറന്നില്ല. ഇതാണ് ലെഗിൻസ് വരുന്നത്. നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഇത്. പിന്നെ ഇത് നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ചെറിയ കുട്ടികളെ തന്നെ കുറെ പീസ് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് മാത്രം. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് മേടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഓർഡർ ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങടാ വരേണ്ട ആ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. നേരിട്ട് വരികയാണെങ്കിൽ നമ്മൾ തൃശ്ശൂരിൽ നിന്നാണെങ്കിൽ, അതായത് ടൗൺ നിന്നാണ് വരുന്നെങ്കിൽ, അശ്വിനി ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് നമ്മൾ ഷൊർണൂർ റോഡ്, ഷൊർണൂർ റോഡ് വരുമ്പോൾ കോവിലങ്ങ റെസിഡൻസി ഉണ്ട്. അതിനോട് ചേർന്ന് റൈറ്റിലേക്ക് റോഡുണ്ട്. ആ റോഡ് എടുത്ത വഴിക്ക് റൈറ്റ് സൈഡിൽ ഒരു ചായക്കട എന്ന ഷോപ്പുണ്ട്. ആ ഷോപ്പിൻ്റെ മുകളിൽ ഒന്നാം നിലയിൽ നമ്മളുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഷൊർണൂർ റോഡിൽ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ കോവിലം ബാർ കഴിഞ്ഞ വഴിക്ക് കോവിലം റെസിഡൻസിനോട് ചേർന്ന് ലെഫ്റ്റിലേക്കുള്ള റോഡ്, അത്ര റോഡ് ഈസിയാണ്. ഈസിയാണ്. അപ്പൊ ഇവിടെ മാത്രമല്ല തിരുപ്പൂരും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഫോൺ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ലൊക്കേഷനും അഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് വൈൻഡപ്പ് ചെയ്താലോ, നമുക്ക് ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോവാം. പോകുമ്പോ ഇവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയില്ലേ, ഒരു ലുക്കില്ല എന്നുള്ളോ, ഇതൊക്കെയല്ലേ നമ്മുടെ വിശേഷങ്ങൾ. അപ്പൊ നമ്മുടെ ചാനൽ കാണുന്നവരോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.